ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ് ബജ്ജിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ മുട്ടേൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ മുട്ടേൻ്റെ ഉള്ളിൽ ഞാൻ തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിംഗാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. നമുക്കതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിതവിടെ എഗ്ഗ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഒരു എഗ്ഗ് വെച്ചിട്ട് രണ്ടെണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ മുട്ട പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഇനി ഇതിൽ ഓരോരോ എഗ്ഗ് നമുക്കിങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ യെല്ലോ പാർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചമ്മന്തിയിലേക്ക് ഇട്ടുകൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. ആ യെല്ലോ പോർഷന് മുഴുവനായിട്ടും പൊടിച്ചിട്ട് നല്ലോണം ഈ ചമ്മന്തിയിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോന്നായിട്ടും ഫില്ല് ചെയ്തെടുക്കണം. ഓരോരോ എഗ്ഗിൻ്റെ പോർഷനും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാല ഓരോരോ ബോൾസാക്കി ഉരുട്ടെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ യെല്ലോ പാർട്ട് എടുത്ത് കളഞ്ഞ അതേ സ്ഥലത്ത് തന്നെ നമുക്കിത് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉള്ള ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. മൈദയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. മൈദപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് അധികം എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ചമ്മന്തിയിൽ തന്നെ അത്യാവശ്യം എരിവുണ്ട്. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടേണ്ടത്. ബാറ്ററി ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, എന്നാലും ഒരുപാട് കട്ടിയായിട്ടും പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് എഗ്ഗിലിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എഗ്ഗിതിൽ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ എഗ്ഗിൽ നിന്ന് നമുക്ക് ബാറ്ററി ഒഴിച്ചു പോവാത്ത രീതിയിൽ തന്നെ കിട്ടണം. അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാവരും ബാറ്ററി റെഡിയാക്കി എടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ അവിടെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കും. പിന്നെ അത് ഒലിച്ചു പോകാൻ പാടില്ല. വെള്ളം കൂടിപ്പോയാൽ അത് ഒലിച്ചു പോവും. അപ്പോൾ ആ രീതി ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് അങ്ങനെ മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഇത് നല്ലോണം ഗോൾഡൻ നിറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ എഗ്ഗും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളു വേവാതെ പെട്ടെന്ന് ഗോൾഡൻ കളറായി മാറും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഗോൾഡൻ കളറാവുന്ന വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നല്ല എളുപ്പമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.